അസ്സലാമു അലൈക്കും മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ അക്ഷരങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയല്ലേ. ഏതൊക്കെ അക്ഷരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ച് കഴിഞ്ഞത്? ഫസ്റ്റ് മുതൽ സ്വരാക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. സ്വരാക്ഷരങ്ങളിൽ നമ്മൾ ഫസ്റ്റ് ഏതായിരുന്നു പഠിച്ചത്? ആ അല്ലേ. ഏതായിരുന്നു ആ? ആ കൊണ്ട് വന്ന് നമ്മൾ പഠിച്ച വേർഡ് ഏതായിരുന്നു? ആസേ അനാർ അല്ലേ. ആസേ അനാർ പോംഗ്രനൈറ്റ്. ദെൻ നെക്സ്റ്റ് ആ. ആസേ ആം അല്ലേ. ആസേ ആം. പിന്നെ അടുത്തത് ഏതായിരുന്നു? ഇ അല്ലേ. ഈസേ ഇംലി. ഈസേ ഇംലി. പിന്നെ ഏതായിരുന്നു? ഈ വർക്കുകളൊക്കെ എല്ലാവരും ചെയ്ത് കഴിഞ്ഞല്ലോ അല്ലേ. പിന്നെ ഇതും എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഇനി ചെയ്ത് മാമിന് അയച്ചു തരാണ്ട് ഒരുപാട് പേര് അവരൊക്കെ എത്രയും പെട്ടെന്ന് എഴുതി അയച്ചു തരിക കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തത് ഏതാ പഠിച്ചത്? ഈ. ഏതാണ് ഈ? ഈസേ ഈക്ക്. ഈസേ ഈക്ക്. ഷുഗർ കേൻ അല്ല. ഇത്രയും വേർഡ്സ് നമ്മൾ പഠിച്ചു. ഇതിൻ്റെ പിക്ചർ എല്ലാവരും എന്ത് ചെയ്തു? വരച്ചില്ലേ? നല്ലപോലെ പെയിൻ്റൊക്കെ കളർ കൊടുത്തില്ലേ. ഇനി നമുക്ക് അടുത്തത് ഏതാ പഠിക്കാനുള്ളത്? ഈ കഴിഞ്ഞാൽ പിന്നെ ഏതാ വരുന്നത്? ഏതാ വരുന്നത് ഈ കഴിഞ്ഞാൽ? ഉ അല്ലേ. ഏതാണ് ഉ? ഇനി ഉ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളതാണ് ഞാൻ എന്നും പറഞ്ഞു തരാറുണ്ട്. നിങ്ങളുടെ കോപ്പിയിൽ ഈ രണ്ട് ബ്ലൂ ലൈനിൻ്റെ ഉള്ളിലായിട്ട് തന്നെയാണ് എഴുതേണ്ടത്. ഈ നമ്മൾ ആ എഴുതാൻ പഠിച്ചതാണല്ലേ, അതുപോലെ തന്നെ ഉ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഈ വാല് നീട്ടിക്കഴിഞ്ഞാൽ എന്തായി? ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ അവസാനിച്ചു. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ വാല് കുറച്ച് നീട്ടുക. ഇപ്പം ഇതേതായി ലെറ്റർ ഉ. ഏതാണ് ഉ? ഒന്നുകൂടി ഇപ്പുറത്ത് എഴുതി തരാം. കണ്ടില്ലേ, ഇങ്ങനെ കൊണ്ടുവന്നു ഇങ്ങനെ നീട്ടി. ഇപ്പം ഇതേതായി ലെറ്റർ ഉ. ഏതാണ് ഉ? ഏതാണ് ഇങ്ങനെ ഉ? ഏതാണ് ഈ ലെറ്റർ ഉ? ഇങ്ങനെ കൊണ്ടുവന്നു ഇങ്ങനെ എഴുതി ഇങ്ങനെ ഉ. നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരയുള്ള നോട്ട്ബുക്കിൽ ഈ വരയുടെ താഴെ ഇട്ടാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. ഇങ്ങനെ താഴെ എഴുതുക, എന്നിട്ട് അതിൻ്റെ മലയാളം എഴുതുമ്പോൾ എന്ത് ചെയ്യുക? ഇങ്ങനെ മുകളിലായിട്ട് എഴുതണം കേട്ടോ. ഇതിപ്പോൾ ഏതാണ് നമ്മൾ പഠിച്ച ലെറ്റർ ഏതാണ്? ഉ. ഇനി ഉ വെച്ചിട്ട് ഇവിടെ ഒരു പിക്ചർ കണ്ടു അല്ലേ. പിക്ചർ ഇതെന്താ? എല്ലാവർക്കും അറിയാം, അവള് അല്ലേ. ആ ഇനി അവളിൽ എന്താ നമ്മൾ ഹിന്ദിയിൽ പറയുക? ഉല്ലു. ഉല്ലു ഔൾ. ഉല്ലു ഔൾ. ഉല്ലു ഔൾ. ഊ ഉല്ലു ഔൾ. ഊ ഉല്ലു ഔൾ. ഊ ഉല്ലു ഔൾ. ഇനി ഊ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് ലെറ്ററാണ് പഠിക്കുക? ഊ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലെറ്റർ ഏതാ? അറിയാലോ അല്ലേ, നിങ്ങൾക്ക് അറിയാലോ. ഊ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഊ. ഇപ്പോൾ ഊ എഴുതാൻ നിങ്ങൾ പഠിച്ചു. ഇതിങ്ങനെ ഈ വാല് നീട്ടുക. ഇനി ഇതിൻ്റെ ഇവിടുന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ വരയ്ക്കുക. ഇപ്പം എന്തായി? ഊ ആയി അല്ലേ. ഊ എന്താണ് ഊ? ഒന്നുകൂടി മാം ഇവിടെ എഴുതി തരാം. ഇങ്ങനെ എഴുതി വാലിന് നീട്ടം കൊടുത്തു. ഇവിടുന്ന് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതേതായി? ഊ. ഏതാണ് ഊ? കണ്ടില്ലേ, ഇങ്ങനെ എഴുതുക, ഈ വാല് കുറച്ച് നീട്ടുക, ഇവിടുന്ന് ഇങ്ങനെ എഴുതി. ഇതിപ്പോൾ ഏതായി ലെറ്റർ? ഊ. ഏതാണ് ഊ? ഊ വെച്ചിട്ട് ഞാനിത് കണ്ടില്ലേ, ഇവിടെ പിക്ചർ കണ്ടില്ലേ, ഇതെന്താ? ഊൻ. എന്താണ് ഊ? ഊൻ വൂൺ. ഊൻ വൂൾ. എന്താണ് ഊ? ഊൻ വൂൾ. ഊ ഊൻ വൂൾ. ഒന്നുകൂടി പറഞ്ഞു തരാം. ഊ ഉല്ലു ഔൾ. ഊ ഊൻ വൂൾ. ഒന്നുകൂടി പറയാം. ഉ ഉല്ലു
owl, oo, oon, wool. Onnude oo, ullu, oo, oon. Okay. Ini thinte idayil kandille nammala page number 17. Idile oru picture koduthittund alle. Idu nammal ippa padichu kanju. Idu endayirunnu? ഇതേത് അക്ഷരം വെച്ചിട്ടുള്ള വേർഡ്സ് ആയിരുന്നു ഊ അല്ലേ ഇതിനെ നമ്മൾ എന്തായിരുന്നു പഠിച്ചത് ഉല്ലു അല്ലേ എന്താണ് ഉല്ലു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ ഇവിടെ അതിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾ നല്ല വൃത്തിയിൽ എന്ത് ചെയ്യാ കളർ കൊടുക്കുക ഓക്കേ നല്ല വൃത്തിയിൽ എന്ത് കൊടുക്കുക കളർ കൊടുക്കുക ട്ടാ ചെയ്യില്ല എല്ലാവരും നല്ല വൃത്തിയിൽ ചെയ്യുക ട്ടാ ഇനി ഇതിന്റെ മുന്നൊക്കെ എഴുതിയ കോപ്പിയും വർക്കുകൾ അതായത് ഈ കളറുകളൊക്കെ ചിത്രങ്ങൾക്ക് പെയിന്റ് കൊടുത്തിട്ടൊക്കെ ഒരുപാട് പേര് മാമിന് അയച്ചു തരാനുണ്ട് അതൊക്കെ എല്ലാവരും അയച്ചു തരിക ഓക്കെ നമുക്കിങ്ങനെ കുറച്ച് അക്ഷരങ്ങൾ മാത്രമാണ് പഠിക്കാനുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യം എന്താണ് പഠിക്കേണ്ടത് അക്ഷരങ്ങളൊക്കെ നല്ലപോലെ പഠിക്കണം ഓക്കെ അപ്പോൾ ഈ അക്ഷരങ്ങൾ നിങ്ങൾ ഇതിൻ്റെ മലയാളം എഴുതി പഠിക്കുമ്പോൾ അതിൻ്റെ മലയാളം കൂടി എഴുതി പഠിക്കുക ഓക്കെ ഈ അക്ഷരങ്ങൾ ഒരു പേജ് നിറയെ തന്നെ എഴുതി പഠിക്കുക വേർഡ്സ് 5 times അക്ഷരങ്ങൾ ഒരു പേജ് നിറയെ തന്നെ എഴുതി പഠിച്ചിട്ട് അതിൻ്റെ വേർഡ്സ് എന്ത് ചെയ്യുക 5 times തന്നെ എഴുതി പഠിക്കുക കേട്ടോ അപ്പോൾ നല്ല വൃത്തിയിൽ എല്ലാവരും എഴുതിയിട്ട് മാമിന് അയച്ചു തരണം ഓക്കെ അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം ഉ ഉല്ലു ഔൾ ഉ ഊൻ വൂൾ ഊസേ ഉല്ലു ഊസേ ഊൻ ഊസേ ഉല്ലു ഊസേ ഊൻ ഓക്കെ അപ്പോൾ ഇത്രയും മതി നമുക്ക് ഇന്ന് ബാക്കി അടുത്ത ക്ലാസ്സിൽ അസ്സലാമു അലൈക്കും